ஹெரோட் ஃபார்முலாவது சாப்பிட்றாங்க படிச்சுருக்காங்க அதுலேயே எதுக்கான படிச்சது ட்ராகன்ல ஏரியான்னு குடிக்கிறாங்க ஏது மெத்தேட்னு புதியொரு மெத்தே நமக்கு ஆப்பியச்ச அல்ல வேறு மெத்தேடாக படிச்சுருக்காங்க ആദ്യം ആ മെത്തേഡ് പറഞ്ഞു പിന്നെ മാറിപ്പോയി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു ക്വസ്റ്റ്യൻ ട്രയാംഗിൾ വരുന്ന ക്വസ്റ്റ്യനാണ് എല്ലാം ചെയ്തത് അവസാനം രണ്ട് ക്വസ്റ്റ്യൻ മാത്രം ടോട്ടൽ ആക്കുക ഓർ ഏതെങ്കിലും പോളി ഒന്നാലാണ് ചെയ്തത് ടോട്ടൽ ആക്കേണ്ട ഏരിയ കണ്ടെത്തിക്കുക നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ അവിടെയെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് നിർത്തി ആകെ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തത് ഇന്ന് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യാം കുറച്ചുകൂടെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ടോട്ടൽ ആക്കുക എ ബി സി ഡി ഇൻ വിച്ച് എ ബി ഈക്വൽ 3 സെന്റിമീറ്റർ ബി സി ഈക്വൽ 4 സെന്റിമീറ്റർ നമുക്ക് മെഷർമെന്റ്സ് എല്ലാം തന്നിട്ടുണ്ട് നാല് സൈഡിൽ തന്നിട്ടുണ്ട് ഒരു ഡയഗണൽ തന്നിട്ടുണ്ട് അതിന്റെ ഏരിയ പറഞ്ഞിട്ടുണ്ട് Then CD equal to 4, CD equal to 4, DA or AD equal to 5, then AC equal to 5 centimeter, AC equal to 5 centimeter. Rough sketch வருச்சு, நம்க்கு தான்னிடம் டேட்டேடம் அம்மா sketchல் வருட்டு plot ஏன்சு, plot ஏன்சு, கொடுக்கு ஏன்சு, okay. ரன்னு triangle ஐன்னே, ACB and ADC, ACB and ADC. இங்கு வருக்குமே, rough ஆன்னி, கொர்ச்சு வருத்தியாட்டு வருக்கிறேன். இங்கு எல்லா, இப்போ, മെഷർമെന്റ് വെച്ച് നോക്കണമെങ്കിൽ നേരെ തിരിച്ചാണ് പറയുന്നത് കാരണം 3 ഇവിടെയും 4 അങ്ങനെ കുഴപ്പമില്ല സ്കെച്ച് ആയതുകൊണ്ട് റഫ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഇനി അടുത്ത കൃത്യം ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വരയ്ക്കും ഫിഗർ വരയ്ക്കാനല്ല പക്ഷേ ഏരിയ കണ്ടുപിടിക്കാം അപ്പം ഫിഗറിന് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഫിഗർ ഓക്കെ ഫസ്റ്റ് പറഞ്ഞു കൺസിഡർ ട്രയാംഗിൾ എ സി ബി ഓർ എ ബി സി കൺസിഡർ ട്രയാംഗിൾ കൺസിഡർ ട്രയാംഗിൾ A, B, C. അല്ലെ സ്മോൾ ലെറ്റർ എത്രയാണ് സ്മോൾ ലെറ്റർ ആയിട്ട് 3 സെന്റിമീറ്റർ സ്മോൾ ലെറ്റർ ബി എത്രയാണ് 4 സെന്റിമീറ്റർ അല്ലെ സ്മോൾ ലെറ്റർ സി എത്രയാണ് 5 സെന്റിമീറ്റർ അല്ലെ എ ബി സി കിട്ടി എസ് കണ്ടുപിടിക്കണ്ടേ വേണം എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ് 3 പ്ലസ് 4 പ്ലസ് 5 ബൈ 2 എന്തായാലും 3 പ്ലസ് 4 7 7 പ്ലസ് 5 2 4 ബൈ 2 6 എന്ന് കിട്ടും എസ് എസിന്റെ വരാണ് 6 വിച്ച് മീൻസ് സെമി പെരിമീറ്റർ സെമി പെരിമീറ്റർ എസ് മൈനസ് എ പറയൂ എസ് മൈനസ് എ കണ്ടു 6 മൈനസ് 3 6 മൈനസ് 3 കണ്ടു എത്രയാണ് 3 തന്നെയാണ് എസ് മൈനസ് ബി എന്തായിരിക്കും 6 മൈനസ് 4 എത്ര വരും 2 വരും എസ് മൈനസ് സി പറയൂ 6 മൈനസ് 5 1 വന്നു നമുക്ക് കിട്ടേണ്ട എല്ലാ ഫാക്ടറും കിട്ടി എസ് മാത്രം കണ്ടുപിടിച്ചു എസ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സിയും കണ്ടുപിടിച്ചു ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഫോർമുല എന്താണ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എല്ലാത്തിലെയും തന്നെ വാല്യൂസ് അങ്ങോട്ട് കൊടുത്താൽ പോരെ ആദ്യം ആർ എഴുതി പിന്നെ 3 2 1 രണ്ടെണ്ണം വെച്ചുള്ള പേര് ചെയ്തു റൂട്ട് വെള്ളി എടുക്കാമേ 3 ഉം 3 ഉം അത് റൂട്ട് വെള്ളി എടുക്കാമേ റൂട്ടിനകത്ത് 1 മാത്രമാണ് 1 റൂട്ട് തന്നെ 1 തന്നെയാണ് 2 ഇൻറ്റു 3 എത്രയായിട്ടും 6 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഫസ്റ്റ് ട്രയാംഗിൾ ഏരിയ ട്രയാംഗിൾ എ ബി സിയുടെ ഏരിയ 6 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും നമുക്ക് അടുത്ത ഏരിയ കണ്ടുപിടിക്കണം ട്രയാംഗിൾ എ സി ഡി എ സി ഡി കണ്ടുപിടിക്കണ്ടേ എല്ലാ സൈഡ്സും ഉണ്ട് ഉണ്ട് നമുക്ക് ഞാൻ അതിലോട്ട് പോവാം നോക്കിയോളൂ കൺസിഡർ ട്രയാംഗിൾ എ സി ഡി എ സി ഡി ട്രയാംഗിൾ ഫസ്റ്റ് സ്മോൾ ട്രയാംഗിൾ ഫസ്റ്റ് സൈഡ് എ ഈക്വൽ ടു 5 സെന്റിമീറ്റർ സ്മോൾ ബി പറ സെക്കൻഡ് സൈഡ് 4 ഇന്നും 5 4 സെന്റിമീറ്റർ സി ഈക്വൽ ടു 5 സെന്റിമീറ്റർ അല്ലേ മൂന്ന് കിട്ടി ഓരോന്ന് പറ എസ് അറിയണ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 എന്ത് വരും 5 പ്ലസ് 4 9 9 പ്ലസ് 5 14 14 ബൈ 2 7 കിട്ടി സെമി പെരിമീറ്റർ ആണ് 7 കിട്ടിയത് ഇനി ഓരോ വാല്യൂസ് കണ്ടുപിടിക്കണ്ടേ
s minus a equal to 7 minus 5. That is 2 varim. S minus b varim 7 minus 4 equal to 3 varim. That is s minus c 7 minus 5 varim. 2 varim. 2, 3, 2. Ini formula ini kurang apa? Area equal to root of s into s minus a into s minus b into s minus c. 4 factor. Latne value number ini 7 into 3 into 2 into 2. Ini. Anu 7 dan 3 itu berapa jenis orang? Apa yang jenis antila? Misalnya anda 2 orang, atau 1 2 ni beri jenis apa? 2. Root agat 7 into 3. 21. 2 root 21 anda kira. 2 root 21 centimeter square. Centimeter square. Ini ni leh. Kalau kita yang leh ini ni. Ini yang dia nam. Akuat lah ini area kita. Dua gula add je nam. Ini. First kamu kita area triangle ABC 600. Second ni 2 root 21 ni. Kita add ni berapa? Area of quadrilateral ABCD equal to area of triangle ABC plus area of triangle ACD. Tanya ni, panjulu, tentu, guys, 6 plus 2 root 21 centimeter square. सेलिंग स्क्वायर नाम इधर ना कॉमेंट का मैं कोई फैक्ट मारता टू मारता अगर मैं कॉमेंट करता हूँ टू इनटू थ्री प्लस रूट 21 सेंटीमीटर स्क्वायर दा निगल एरिया मरे इतने एरिया मरे निगल रूट 21 अंडर बढ़ चुके डेसिमल आके आठ जी देर लोगों ने निर्बंध लगा समय ऑन टाइम निगल चाहिएगा इन हमके आठवें क्वेश्चन का डूबा क्वेश्चन है सभी को क्यों पाइंट है एरिया है ना अतरे पानी डूबो आवाज़ वाले फिगर नाम है अरे एरिया ना करते हैं अरे सोचते हो हमके आवश्यक है ना इंडिया मशहूर है क्या देता है ना ट्रायंगल में स्क्वायर में रेक्टैंगल ट्रापीज़ का जाने केयर होता है जिन्हें ओवर से एरिया हमें कंट्री है ना आ मैंने कि अरे इलाम टापले जा पूरे इंटर टॉर्नले ऐसे किटा लाइगर ट्रायंगल ये फर्स्ट जो था क्या ना ये वाले फिगर ना ना जाओ उनको मिलते हैं ना एंडा होता दार रेक्टैंगल आई टेरियम का कंट्री क्या रहा मून आवता उरे ट्रॉपीज़ है हम अगर अंदर यहाँ एंड स्क्वायर स्क्वायर आइटम एंड ट्रायंगल मुझे और तुम्हें फर्स्ट फिगर में एरिया आंटू दिया फर्स्ट फिगर आने दर्जे ट्रायंगल ये टॉप फिगर ट्रायंगल बोल मैं सैंपल फिगर क्या ना जो फाइबर अर्थात नहीं तो ये और ने उठाने किधर है मैं दा ये रेक्टैंगल का दायरा 1 सेंटीमीटर मुझे ताने चल रहा है सो मूवेल में 1 सेंटीमीटर अदले हम अच्छे S C equal to इंदर A plus B plus C by 2 5 plus 5 10 10 plus 1 11 by 2 में तो ये 5.5 और नमूने करते S minus A के तरह इतना 5.5 minus 5 इतना तो 0.5 S minus B के तरह इतना 5.5 minus 5 0.5 और नमूने करते S minus C के तरह इतना 5.5 minus 1 4.5 ले मूल गति नियमित रूप से पढ़ने वाले क्वेश्चन है रूट ऑफ एस मान्या 5.5 इन्हें 0.5 इन्हें 0.5 इन्हें 0.5 इधर नहीं ले मुझे ये लोग काम दा इधर आने दो पहला इधर एक लेज़र तो ले 0.5 यहाँ पर लीजिए एरिया ने एरिया को 0.5 लीजिए रूट नगर 1.5 नगर क्या 3 इंडियो 1.5 नगर नहीं 3 इंडियो 1.5 5.5 नगर क्या ये था 5 इंडियो 1.1 हाँ ये पार्ट का 5 इंडियो 1.1 नहीं हमको मल्टीप्लाई बच्चे नंबर्स है ना मल्टीप्लाई करने पर 5 इंडियो 3 15 1.5 इंडियो 11 नंबर का यानी कि 15 जीबी का नंबर मल्टीप्लाई करने के लिए चाहिए अगर यानी सिंगल ओके अर्थ स्टेप वाल 0.5 into of one 15 one 1.5 होगा रण्डस ऑलमोस्ट सेम है और डेसिमल स्थान मात्रा अत्याचोल इतने हम क्या कहना सेम आकार में जो 15 है
ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താവും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1.5 ആണ് ഇനി അപ്പോൾ 15 നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണേ ഇൻടു 1.5 ഇൻടു 1.1 ആൻഡ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് വാല്യൂ മാറായിരിക്കണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യ് ഈ രണ്ടും കട്ടായി പോവില്ലേ അപ്പോൾ 15 തന്നെയല്ലേ അവിടെ ബാക്കി വരുന്നത് ഇത് നോക്കിക്കോ ഇതിനെ എങ്ങനെ കേറ്റാ സിംഗിൾ ആയിട്ട് എഴുതാം 0.5 ഇൻടു 1.5 ആവില്ലേ ഇത് 1.5 ഇൻടു 0.1 × 10 = 11 മനസ്സിലായെന്ന്
rectangle equal to length root of 0.75 into 1. Root of 0.75 centimeter square ഇതൊക്കെ കിട്ടും. ഇത് ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ തന്നെ കിട്ടില്ലേ? കിട്ടും. റെക്ടാംഗിൾ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. ഏതാണ് 0.75. ഈ രണ്ട് ട്രയാംഗിൾ എങ്ങനെ പിടിക്കണ്ടേ? വേണം. ഞാൻ ട്രയാംഗിൾ ഏരിയ കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ. ഏരിയ ഓഫ് ട്രയാംഗിൾ ആണ് കണ്ടുപിടിക്കുന്നത്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ രണ്ട് തവണ അങ്ങാട്ട് ചെയ്യണം. ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് ട്രയാംഗിളാണ് ടോട്ടൽ ഏരിയ ഇക്വൽ ടു 2 ഒരു ട്രയാംഗിൾ ആണ്. ഇതൊരു റെക്ടാംഗിളിന്റെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണ്ടേ? ആ മൂന്നെന്ന് പറഞ്ഞ ഫിഗറിന്റെ കിട്ടാൻ ടോട്ടൽ തപ്പിസിന്റെ കിട്ടണമെങ്കിൽ ഇതും ആഡ് ചെയ്യണം, ഇതും ആഡ് ചെയ്യണം. പറയാം ഏരിയ ഓഫ് ട്രപീസിയം ഇതായിട്ടും 0.5 ഇൻറ്റു റൂട്ട് ഓഫ് 0.75 പ്ലസ് റൂട്ട് ഓഫ് 0.75 അല്ലേ? 0.5 ആണ് സീറോ റൂട്ട് 0.5 റൂട്ട് ഓഫ് 0.75 പ്ലസ് റൂട്ട് ഓഫ് 0.75 എത്ര കിട്ടും? ഇത് എന്തിനു സിമിലർ ആണെന്ന് അറിയാം. ഞാൻ കാര്യം പറയാം. 5x + x ഇതിന് സിമിലർ അല്ലേ? ഇത് ഓർമ്മ ഓർമ്മ എടുത്താലും മതി. 5x + എത്രയാണ്? x എത്രയാണ്? 6x. അതേപോലെ തന്നെ 0.5 റൂട്ടും ഈ പ്ലസ് ആ റൂട്ടും കൂടെ ചെയ്താൽ 0.6 എന്ന് കിട്ടും. അതുപോലെ തന്നെ 0.5 റൂട്ട് ഓഫ് 0.75 റൂട്ട് ഓഫ് 0.75 ആഡ് ചെയ്താൽ 0.5 1 അതായത് 1.5 1 മൂന്നാമത്തെ ഫിഗർ നമ്മൾ കിട്ടി. മൂന്നാമത്തിന്റെ ഏരിയ എത്രയാണ്? 1.5 times റൂട്ട് ഓഫ് 0.75 സെന്റിമീറ്റർ സ്ക്വയർ. 1 2 3 നാലാമത്തെ അഞ്ചാമത്തെ ഫിഗർ നോക്കിയാണ്. രണ്ട് സിംഗിൾ അല്ലേ? രണ്ട് കോൺഫിഡന്റ് ട്രയാംഗിൾ അല്ലേ? സിംഗിൾ ട്രയാംഗിൾ ആണ്, കോൺഫിഡന്റ് ആണ്. ഇതിന്റെ ഏരിയകളും സെയിം ആയിരിക്കും. നമുക്ക് ഒരു ട്രയാംഗിൾ ആണ്, രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. മതി. ബേസ് 1.5. ഈ ചെറിയ ലെങ്ത് ആണ് 1.5 നമുക്ക് തന്നിരിക്കുന്നത്. 1.5 6 ഫിഗർ എത്രാമത്തേത്? ഫിഗർ 4 and 5 ആണ്. 4 and 5 ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ ലെങ്ത് ആണ് 1.5, ഈ ലെങ്ത് ആണ് 6. ഒരു 90 degree അല്ലേ മെച്ച് ചെയ്യുന്ന? റൈറ്റ് ട്രയാംഗിൾ അല്ലേ? ഹാഫിന്റെ ബേസും ഹൈറ്റും കണ്ടുപിടിച്ചാൽ മതി. പറയോളൂ. ഏരിയ ഇക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 1.5. ഹൈറ്റ് എത്രയാണ്? 6 by 2 എത്രയാണ്? 3 ഇൻറ്റു 1.5 എത്രയാണ്? 4.5 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഒരു ട്രയാംഗിളാണ്, രണ്ട് ട്രയാംഗിൾ ഏരിയ വേണ്ടേ? അപ്പൊ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ ഇക്വൽ ടു 4.5 + 0.5 ഇക്വൽ ടു ഐറ്റം 9 കിട്ടും. 9 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. 4 and 5 9 സെന്റിമീറ്റർ സ്ക്വയർ.
എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ടോട്ടൽ കിട്ടാൻ ആഡ് ചെയ്യുക. സിമ്പിൾ ആണ്. ടോട്ടൽ ഏരിയ പറഞ്ഞോളൂ. ടോട്ടൽ ഏരിയ ഈക്വൽ ടു ഫസ്റ്റ് ഫിഗർ 0.75 ഇൻടു റൂട്ട് 11. 0.75 ഇൻടു 11 പ്ലസ് സെക്കൻഡ് വരാ 6.5. 6.5 തേർഡ് വരാ 1.5 റൂട്ട് 0.75. അടുത്ത വരാ 4.5 കൂടെ 9. ഇതെല്ലാമാണ് ആഡ് ചെയ്യാനുള്ള വാല്യൂസ്. ആഡ് ചെയ്ത 9 + 6.5 സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. നോക്കിയോ 9 + 6.5 = 15.5. ഇനി 0.75 √ 1.5 √ 0.75 ആണ് ആദ്യം. അല്ലേ, ഈ 0.75 ഞാൻ സിമ്പിൾ ആക്കാൻ പോകുന്നത്. നോക്കിയോ, ആദ്യം ഇത് ഞാൻ എഴുതും, അത് ചുമ്മാ എഴുതി 0.75 √ 11 പ്ലസ് ഇതിനു 1.5 അവിടെ തന്നെ റൂട്ടിനകത്ത് 75/100 അല്ലേ 0.75. 0.75 × 75/100 അതല്ലോ. ഈ 75 എന്ന് എന്താണ്? 25 × 3 = 5 × 5 × 3 / 100. അല്ലെങ്കിൽ എഴുതാം 5 × 5 × 3 / 100. ഇത് റൂട്ടിനകത്ത് പോയ എന്തായിരിക്കും സംഭവിക്കാൻ നോക്കി. 5 ഉം 5 ഉം രണ്ട് തവണ ഉണ്ട്. ഒരു ദാവശ്യം വെളിയിൽ എടുക്കാം. 100 എന്ന് പറഞ്ഞാൽ 10 × 2 ആണ്. അതുപോലെ 10 വെളിയിൽ എടുക്കാം. അപ്പൊ സിമ്പിൾ ആയ വെല്ലുവിളിയാകട്ടെ, ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ പോവാണ്. നോക്കിയോ, 5 × 5 × 3 × 1/100 / 100. ഈ 0.75 ആണ് ഇങ്ങനെ എഴുതിയത്. അതിൽ ഡൗട്ടൊന്നും വേണ്ട. ബാക്കി വന്നോളൂ. ഇതിന്റെ സിമ്പിൾ ആക്കി പറ മാച്ചലയാ. പിന്നെ ഇത് മുഴുവനാണേ, അത് മനസ്സിലാക്കണം. ചെറുതിട്ടതേ ഉള്ളൂ, എനിക്ക് പഠിപ്പാൻ പോയതാ. കണ്ടിട്ട് 10 വരുന്നില്ല കാലമേ, 1/10 ഇങ്ങോട്ടേക്ക്. പിന്നെ റൂട്ടിനകത്ത് എന്ത് ബാക്കിയുണ്ട്? 3 മാത്രമേ ബാക്കിയുള്ളൂ ഇല്ലേ. 3 മാത്രം റൂട്ടിനകത്ത് ബാക്കി. ഇത് ശ്രദ്ധിച്ചേ, 5 × 1.5 = 7.5 × 10 = 0.75. അപ്പൊ എന്ത് തന്നെ കിട്ടും? 0.75 √3 എന്ന് കിട്ടും. 0.75 √3 അതായത് 0.75 √3 0.75 √3 11 15.5. കോമ എടുക്കാൻ പറ്റിയ ഇതാണ് പറഞ്ഞ ആദ്യമേ ഡെസിമൽ ആക്കി പോകുന്നത്. ഡെസിമൽ ആക്കി അവിടെ കുറച്ച് ടൈമും വേസ്റ്റ് ആവും, അവസാനം കൊണ്ടുവരുമ്പോ എളുപ്പം ആവത്തില്ല. ഇനി പറഞ്ഞോളൂ, 0.75 കോമൺ എടുക്കാമേ, √ 11 + √ 3 അല്ലേ. 3.3 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ റൂട്ട് ചെയ്യാൻ പഠിച്ചല്ലേ. റൂട്ട് പറഞ്ഞാൽ 3.3 + √3 എന്ന് പറഞ്ഞാൽ 1.73. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 1.7 ഇതിന് ഏറ്റവും സിമ്പിൾ ഫോമല്ലേ.
ഇപ്പോ ആൾജിബ്ര പഠിച്ച ആർക്കാണെങ്കിലും ഷോപ്പ് സിംഗിൾ ചെയ്യാറുണ്ടേ ഉള്ളൂ. ഇനി വേറെ ഒന്നും കാണുന്നില്ല. ഞാൻ കൊണ്ട് എഴുതിയാണ് 5 plus 3.75 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 plus 3
ஐட்டம் ഉത്തരം ചില ചെറിയ വ്യത്യാസമാണ് 90.3 ഓവർ 4 ആയിരിക്കും 90.2 വരെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും ഉത്തരം ചില എന്താണ് ചെയ്തത് ഫിഗർ എടുത്ത് വേറെ ചെറിയ ചെറിയ ട്രയാംഗിൾ ഓർ ട്രപീസിയം ഓർ റെക്ടാംഗിൾ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു സ്പ്ലിറ്റ് ചെയ്യാനുള്ള വഴി അവർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ തന്നെ എടുത്ത് ഓരോ തന്നെയാണ് ഇതെന്താണ് മൂന്ന് സൈഡും കണ്ടു മൂന്ന് സൈഡും വെച്ചിട്ട് ഹെറോൺ സോളിനെ കണ്ടു സെക്കൻഡ് ഫിഗർ ഓർ റെക്ടാംഗിൾ ആണ് ഇല്ലെങ്കിൽ തിങ്കിൾ തേർഡ് സൈഡ് ട്രപീസിയം ആയിരുന്നു അതിനാൽ ഇതിങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്തപ്പോഴും ഒരു റെക്ടാംഗിളും രണ്ട് ട്രയാംഗിളും രണ്ട് ലെങ്തും അതിന്റെ ലെങ്ത് നമുക്ക് ഹൈറ്റ് അറിഞ്ഞുള്ള ലെങ്ത് അറിഞ്ഞുള്ള അപ്പോൾ ഇതിൽ പൈന്റെ കോസ് തിയറം അപ്ലൈ ചെയ്യുന്നു വൺ സ്ക്വയർ മൈനസ് 0.5 സ്ക്വയർ എന്നാണ് നമുക്ക് ഈ ഹൈറ്റ് റെക്ടാംഗിളിന്റെ ലെങ്തും ബ്രെഡ്ത്തുമായി ട്രയാംഗിളിന്റെ ഹൈറ്റും രണ്ട് ട്രയാംഗിൾ സെയിം ആയതുകൊണ്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ഇത് സിംഗിൾ ആയിട്ട് കിട്ടുന്നു തേർഡ് ഫിഗർ അങ്ങനെ ടോപ്പ് ചെയ്യുന്നു റൂട്ട് ഓഫ് 0.75 ഫോർത്തും ഫിഫ്തും ആണ് രണ്ട് സിംഗിൾ സെയിം ട്രയാംഗിൾ ആയിട്ടില്ലേ അന്ന് ഏരിയ ഈക്വൽ ആയിട്ടില്ലേ ബേസ് 1.5 ആണ് ഹൈറ്റ് 6 ആണ് റൈറ്റ് ട്രയാംഗിൾ ആയിരുന്നു 6 × 1.5 ഹാഫ് ഓഫ് 6 × 1.5 ഹാഫ് ഓഫ് 6 × 1.5 അഞ്ഞൂറ് ആഡ് ചെയ്ത് അപ്പൊ എത്ര കിട്ടി 9 കിട്ടി തമ്മിൽ എല്ലാം കൂടെ ആഡ് ചെയ്താണ് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് നമ്മളെല്ലാം ചെയ്തു നമ്മുടെ 5 90.2 വരെ കിട്ടി ഓക്കെ അല്ലേ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനോട് പോവാം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനോട് പോവാം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കിയോ ഈ ട്രയാംഗിൾ ആൻഡ് എ പാരലോഗ്രാം സെയിം ബേസ് ആൻഡ് സെയിം ഏരിയ സെയിം ബേസ് ആണ് സെയിം ഏരിയ സൈഡ്സ് ഓഫ് ദ ട്രയാംഗിൾ ആർ 26 28 ആൻഡ് 30 സെന്റിമീറ്റർ സൈഡ് അത് കണ്ട 26 28 30 ട്രയാംഗിളിന്റെ ഇഫ് ദ പാരലോഗ്രാം സോറി ആൻഡ് ദ പാരലോഗ്രാം സ്റ്റാൻഡ്സ് ഓൺ ദ ബേസ് 28 സെന്റിമീറ്റർ പാരലോഗ്രാം ആ ട്രയാംഗിളിന്റെ 28 സെന്റിമീറ്റർ എന്ന സൈഡിലാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് എന്നുവെച്ചാൽ 28 ആയിരിക്കും ആ പാരലോഗ്രാമിന്റെ ഒരു സൈഡ് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പാരലോഗ്രാം അങ്ങനെയാണെങ്കിൽ പാരലോഗ്രാമിന്റെ ഹൈറ്റ് ആണ് ഫിഗർ ഒന്നും തന്നിട്ടില്ല നമ്മൾ ഫിഗർ കണ്ടുപിടിച്ച് വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ സ്കെച്ച് വരങ്ങനെ ട്രയാംഗിൾ ഫസ്റ്റ് പലതും പറഞ്ഞിട്ടുണ്ട് ട്രയാംഗിൾ പറഞ്ഞു ട്രയാംഗിൾ 28 എടുത്ത് കാരണം എന്നറിയാമോ പാലോ ഫസ്റ്റ് താഴെ 28 പാലോ 28 എന്ന സൈഡിലാണ് സ്റ്റാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം 28 താഴെ വന്നാൽ നമുക്ക് ഫിഗർ കൺസ്ട്രക്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായി അതുകൊണ്ട് മാത്രം 28 അതായിരിക്കും 26 28 30 നമ്മൾ പറയുന്നത് 28 എന്ന് പറഞ്ഞ സൈഡിലാണ് ഒരു പാരലോഗ്രാം പാരലോഗ്രാം വരണമെങ്കിലേ 28 പാരലായിട്ടുള്ള ലൈൻ വരണ്ടേ 28 പാരലായിട്ട് വരണം എത്ര വലിയ ലൈനും അറിയാം നമുക്ക് അവിടെ വരയ്ക്കാം ഇവിടെ വയ്ക്കാം എന്നല്ല ഏകദേശം ഇങ്ങനെ ഇതിന്റെ പാസ്സിലൊക്കെ കൂടെ എനിക്ക് വരച്ചു വരച്ചു ഇനി പാരലോഗ്രാം ആവണമെങ്കിൽ എന്തായിരിക്കണം ഒരു കാര്യം പറയാം ഈ പാരലലിന്റെ മുകളിലോട്ട് വരയ്ക്കാം താഴോട്ട് വരയ്ക്കാം ഇവിടെ വേണോ വരയ്ക്കാം പ്രശ്നമൊന്നുമില്ല എനിക്ക് ഇങ്ങനെ വരയ്ക്കാം പാരലോഗ്രാം ആയിരിക്കും ഒരു സൈഡ് 20 എനിക്ക് ഇങ്ങനെ എക്സ്റ്റ് ചെയ്തൂടെ ട്രയാംഗിളായി പാരലോഗ്രാം ഇപ്പോ പിന്നെ എനിക്ക് ഇങ്ങനെ എക്സ്റ്റ് ചെയ്തൂടെ
ഏകദേശം ഈ ലൈൻ തന്നെ ഈ ലൈൻ തന്നെ ഫ്രാഞ്ചൈസ് മെഷർമെന്റ് എടുക്കല്ലേ അതിൽ ചേർന്ന് വരുന്നേ ഉള്ളൂ ചേർന്ന് വരുന്നേ ഉള്ളൂ നമുക്ക് അറിയില്ല അത്ര സോ ഇങ്ങനെ അടിക്കാം ഇങ്ങനെ അടിക്കാം എന്ത് വേണോ അടിക്കാം ഞാൻ എന്താ മുകളിലോട്ടല്ലേ മാച്ച് ഇത് മാച്ചാണ് ഞാൻ ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ പോയത് അങ്ങനെയാണെങ്കിൽ പാരലോഗ്രാം ഒരു സൈഡ് 28 ആണെങ്കിൽ ഓപ്പോസൈഡും 28 തന്നെ ഈ പോയിന്റില്ലേ എ ബി സി ബി എന്ന് വെച്ചോ എ ബി എന്ന് പറയുന്ന സൈഡും 28 തന്നെ ആയിരിക്കില്ലേ കാരണം പാരലോഗ്രാം ആയിരുന്നു സ്കെച്ച് കഴിഞ്ഞു ഇത്ര നമുക്ക് അറിയാം ഇനി ഏരിയ സെയിം ആണോ വരുന്നത് റാങ്കിലെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ ഹെറോഡ് ഫോർമുല യൂസ് ചെയ്താൽ പറ്റുന്നുണ്ട് നമുക്ക് ഹാഫ് ബേച്ച് യൂസ് ചെയ്തില്ല അപ്പോൾ ഹെറോഡ് ഫോർമുല വെച്ച് അതേ ഏരിയ കണ്ടുപിടിക്കുക പിന്നെ പാരലോഗ്രാമിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ ആണ് ബേസ് ഇൻറ്റു ഹൈറ്റ് ഹൈറ്റ് കണ്ടുപിടിക്കാണ് ക്വസ്റ്റ്യൻ ഈ ബേസ് ഇൻറ്റു ഏതോ ഒരു ഹൈറ്റ് ചെയ്യുമ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ സെയിം ആയിരിക്കണം അല്ലേ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം ട്രയാങ്കിളിൻ്റെ ഏരിയ consider triangle ECB ECB S equal to A plus B plus C by 2 30 plus 26 plus 28 30 plus 26 plus 28 by 2 the length of the value 84 by 2 and the value 42 42 ആണ് സെമി പെരിമീറ്റർ ഇനി എസ് മൈനസ് എ സ്ക്വയർ സി പറ എഴുതാൻ കാര്യമില്ല, പേര് ചെയ്യുന്ന രീതിക്ക് എടുത്താൽ മതി. 14 എത്ര എഴുതാം 2 × 7 1/2 റൂട്ടിന് പകരമാണ് 4 എത്ര തവണ 7 ഉണ്ടെന്ന് നോക്ക് ഒരു തവണ രണ്ട് തവണ 7 ഉണ്ട് ആ 7 ഞാൻ വെള്ളിയിലോട്ടിരിക്കുന്നു ഹൈമോട്ട് എഴുതാണ് ഏരിയ ഒരു 7 ഞാൻ വിളിക്കുന്നത് എത്ര തവണ 3 ഉണ്ടോ നോക്ക് 1 2 2 തവണ 3 അങ്ങനെ 3 എനിക്ക് വെള്ളി എഴുതാമേ എടുക്കാം എത്ര ആണ് 2 ഉണ്ടെന്ന് നോക്കാം 1 2 3 4 നാല് തവണ 2 അതിന് എനിക്ക് എത്ര എടുക്കാം 2 × 2 എഴുതാം 2 × 2 വെള്ളി എടുത്തേ എടുക്കാം നീ അതിന് ബാക്കിയുണ്ടോ 4 2 തവണ 4 2 തവണ ഉണ്ടായാലും അതെനിക്ക് വെള്ളി എടുക്കാം 1 4 വെള്ളി എടുക്കാം 4 റൂം മാത്രമേ വല്ല ഉണ്ടാ ഇല്ല ഒരു 1 മാത്രമേ ഉള്ളൂ അതൊന്നും ചെയ്യണ്ട 7 × 3 = 21 2 × 2 = 4 4 × 4 = 16 =
पैरलोग्राम अब मल्टिप्लाई बेसिंग चीज क्लास पढ़ी पैरलोग्राम मनसुट मनसा पढ़ा पढ़ा ओके थैंक यू।